നമസ്കാരം. ചോദിക്കുന്ന ചോദ്യം തന്നെയാണ്, എല്ലാ ദിവസവും ഈ ചോദ്യം നമ്മുടെ ഓഫീസിലേക്ക് വിളിച്ച് ചോദിക്കുന്ന ചോദ്യമാണ്. അദ്ദേഹം പറഞ്ഞത് ക്ഷേമനിധി പെൻഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്കീമിൽ ചേരുന്നത്, അതോടൊപ്പം വേറെ മൂന്ന് ആനുകൂല്യങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. ഒന്ന്, നമ്മുടെ കടകൾക്ക് നാശനഷ്ടം സംഭവിച്ചാലും ധനസഹായം ലഭിക്കുന്നുണ്ട്. രണ്ട്, മരണാനന്തര ധനസഹായമായിട്ട് 40,000 രൂപ മുതൽ 1.5 ലക്ഷം രൂപ വരെ ഈ സ്കീമിൽ ലഭിക്കുന്നുണ്ട്. ഇപ്പോഴും കുട്ടികൾക്ക് പഠിക്കുന്നതിനുള്ള സ്കോളർഷിപ്പ് കൂടി ഈ സ്കീമിൽ, അതായത് സർക്കാർ ക്ഷേമനിധിയിൽ നിന്ന് ആനുകൂല്യമായി ലഭിക്കുന്നുണ്ട്. പെൻഷന്റെ കാര്യമാണ് സൂചിപ്പിച്ചത്. നമ്മൾ സാധാരണ നിലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അതായത് പഞ്ചായത്തുകളിൽ പെൻഷൻ അപേക്ഷിക്കുമ്പോൾ അവർക്ക് ഒരു നോംസ് ഉണ്ട്. ആ അപേക്ഷയിൽ ചോദിക്കുന്നുണ്ട് വേറെ പെൻഷൻ ഉണ്ടോ, ക്ഷേമനിധിയിലുണ്ടോ എന്നൊക്കെ ചോദ്യമുണ്ടതിൽ. അവിടെയൊക്കെ നമ്മൾ ഇല്ല ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് പഞ്ചായത്തിൽ നിന്ന് വാർദ്ധക്യകാല പെൻഷൻ ലഭിക്കുന്നത്. അപ്പൊ ഗവൺമെന്റ് ഈ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിട്ട് കൃത്യമായിട്ട് ഒരു വ്യക്തിക്ക് ഒരു പെൻഷനാണ്. അത് മറ്റ് ക്ഷേമനിധികളിൽ നിന്നൊന്നും പെൻഷൻ ലഭിക്കാൻ സാധ്യതയില്ലാത്ത ആളുകൾക്കാണ് ഈ വാർദ്ധക്യകാല പെൻഷൻ ലഭ്യമാകുന്നത്. അപ്പൊ നമ്മൾ ചോദിക്കുന്ന ചോദ്യം, പിന്നെ എന്തിനു നമ്മൾ ഈ പൈസ കെട്ടണം എന്നുള്ളത്. പക്ഷെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച മൂന്ന് ആനുകൂല്യങ്ങളുണ്ട്. കൂടാതെ നമ്മളെ നേരത്തെ ഒരാൾ പറഞ്ഞു, ഈ വാർദ്ധക്യകാല പെൻഷന് പ്രത്യേക നോംസ് ഉണ്ട്. 1,500 സ്ക്വയർ ഫീറ്റിന് മേലെ വീടുള്ളവർക്ക് കിട്ടില്ല, 4 ടയറുള്ള വാഹനമുള്ളവർക്ക് കിട്ടില്ല. ഇനിയും അത് കൂടുതൽ നിയമങ്ങളിലേക്ക് വരാൻ പോവുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കോടിക്കണക്കിന് രൂപ ടേൺ ഓവറുള്ള വ്യാപാരിക്കും പെൻഷൻ കിട്ടും, കൂടുതൽ പെൻഷൻ കിട്ടും. ഇപ്പൊ നമുക്ക് 1,600 രൂപയാണ് മിനിമം പെൻഷൻ ഡി ക്ലാസ്സിന്. അത് സി ക്ലാസ്സിലേക്ക് പോകുമ്പോൾ 1,650 രൂപയാണ്. അത് ബി ക്ലാസ്സിലേക്ക് പോകുമ്പോൾ 1,750 രൂപയാണ്. അത് എ ക്ലാസ്സിലേക്ക് വരുമ്പോൾ 1,900 രൂപയാണ്. അപ്പം നമ്മളെ ടേൺ ഓവറിനനുസരിച്ച് നമ്മൾ വിഹിതം അടക്കുമ്പോൾ പെൻഷൻ കൂടുതൽ ലഭിക്കുന്നു. അതേപോലെ മരണാനന്തര സഹായം അങ്ങനെയാണ്. ഡി ക്ലാസ്സിന് 40,000 രൂപയാണ്, സി ക്ലാസ്സിന് 60,000 രൂപയാണ്, ബി ക്ലാസ്സിന് 1,00,000 രൂപയാണ്, എ ക്ലാസ്സിന് 1.5 ലക്ഷം രൂപയാണ്. അപ്പൊ ക്ഷേമനിധിയും മറ്റ് പെൻഷൻ തമ്മിൽ നമ്മൾക്ക് കൂട്ടി കുഴച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോവില്ല. പെൻഷൻ ഒറ്റ പെൻഷനെ കിട്ടുന്ന ഗവൺമെന്റ് നയമാണ്. അതുകൊണ്ട് ടൈലർമാർക്കുണ്ട് അവരുടേതായ പെൻഷൻ, മോട്ടോർ തൊഴിലാളികൾക്കുണ്ട്, അതേപോലെ വ്യാപാരികൾക്കുണ്ട്, അങ്ങനെ സമസ്ത മേഖലകളിലും ക്ഷേമനിധി പെൻഷനുണ്ട്. അവർക്കൊക്കെ ഇതേ അവസ്ഥ തന്നെയാണ്. ഓരോ ടൈലർ അവരുടെ പെൻഷൻ വാങ്ങുന്നുണ്ടെങ്കിൽ അവർക്ക് വാർദ്ധക്യകാല പെൻഷൻ കിട്ടില്ല, ഒരു മോട്ടോർ തൊഴിലാളിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അവർക്ക് വാർദ്ധക്യകാല പെൻഷൻ കിട്ടില്ല. അപ്പൊ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും നല്ലത് വ്യാപാരി പെൻഷൻ തന്നെയാണ്. കാരണം ഇത് എത്ര നിങ്ങൾ താരിഫ് അനുസരിച്ച് പൈസ അടക്കുന്നുവോ അത് തീർച്ചയായിട്ടും ലഭിക്കും. അതുപോലെ കൊറോണ കാലത്ത് പെൻഷൻ വാങ്ങാത്ത ആളുകൾക്ക് 1,000 രൂപ വീതം ധനസഹായം 2 പ്രാവശ്യമായിട്ട് ലഭിച്ചിട്ടുണ്ട്. ഇവിടെ കേട്ടിട്ടുണ്ടാവും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ചില ആനുകൂല്യങ്ങൾ ക്ഷേമനിധി ചേരുമ്പോൾ പ്രത്യേക ആനുകൂല്യങ്ങൾ നമ്മൾക്ക് കിട്ടും. അതുകൊണ്ട് അടക്കുന്നതിൽ തെറ്റില്ല. ഈ പെൻഷൻ വാങ്ങുന്നതായിരിക്കും ക്ഷേമനിധി പെൻഷനാണ് നമ്മൾ സജസ്റ്റ് ചെയ്യേണ്ടത്. വാർദ്ധക്യകാല പെൻഷൻ നിങ്ങളെ 10 വർഷം ആകാതെ കൊണ്ടാണ് ആദ്യം നമുക്ക് 60 വയസ്സായി, 10 വർഷം ക്ഷേമനിധി അടച്ചിട്ട് ആയിട്ടില്ല. അതുകൊണ്ടാണ് വാർദ്ധക്യകാല പെൻഷൻ നമ്മൾ സജസ്റ്റ് ചെയ്തത്. മറിച്ച് നമുക്ക് 60 വയസ്സ് തികയുന്നതിന് മുമ്പേ 10 വർഷമായിരുന്നെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ക്ഷേമനിധി പെൻഷൻ എന്ന ഓപ്ഷൻ ആയിരിക്കും സ്വീകരിക്കുക. പിന്നെ പൈസ തിരിച്ചു കിട്ടുമോ എന്ന് ചോദ്യം, കിട്ടും. നിങ്ങൾ ഇതുവരെ അടച്ച പൈസ എത്രയാണ്? ആദ്യം തുടങ്ങുമ്പോൾ 150 രൂപയായിരുന്നു സാധാരണ, ഇപ്പം 500 രൂപയാണ് നടക്കുന്നത്. ആ പൈസ ടോട്ടൽ കൂട്ടിയിട്ട് 15% കഴിച്ചിട്ട് തിരിച്ചു ഓഫീസിന്റെ ചെലവിലേക്കായിട്ട് ക്ഷേമനിധി ബോർഡിൽ നിന്ന് 15% കട്ട് ചെയ്തിട്ട് ഈ പൈസ തിരിച്ചിട്ടു. വർഷം വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നാണ്ട് പറയാം. ഇത്രയും കാര്യങ്ങളാണ് സൂചിപ്പിക്കാറ്. സംശയം തീർന്നു എന്ന് വിചാരിക്കുന്നു.